ഷാജറിനെതിരെ എന്നുള്ളത് കാണിക്കൂ. അതെ, ക്യാമറ എൻ്റെ അടുക്കുന്നുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഞാൻ വായിച്ച് കേൾപ്പിച്ച പോലെ നിങ്ങളുടെ മാധ്യമത്തിൽ വന്നത്, നിങ്ങളുടെ മാധ്യമത്തിൽ വന്നത് ഞാൻ വായിച്ച് കേൾപ്പിച്ച പോലെ. ഇതെന്താ പറ്റിയത് പറഞ്ഞാൽ, നിങ്ങളൊരു അജണ്ടയുമായിട്ട് ഇറങ്ങി. സി പി ഐ എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിനെതിരെ സി പി ഐ എം നടപടിയെടുത്തതാണോ, അതല്ല മനു തോമസ് രാഷ്ട്രീയം മതിയാക്കിയതാണോ? ഈ ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. പല വിധത്തിലാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് എം വി ജയരാജൻ ഇന്ന് വാർത്താസമ്മേളനം നടത്തി. മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ഷാജിറിൻ്റെ പേര് പറഞ്ഞാണല്ലോ പരാതി നൽകിയത് എന്ന്. മനു തോമസ് ഷാജിറിൻ്റെ പേര് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന്. ഏതെങ്കിലും ഒരു വാർത്ത നിങ്ങൾക്ക് തരാൻ കഴിയുമോ, ഒരു വീഡിയോ അതല്ലെങ്കിൽ ഒരു പത്രവാർത്ത തരാൻ കഴിയുമോ? ഈ ചോദ്യം തിരിച്ച് മാധ്യമപ്രവർത്തകരോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് എം വി ജയരാജൻ. പക്ഷേ അതിനൊന്നും മറുപടി പറയാൻ മാധ്യമപ്രവർത്തകർ തയ്യാറായില്ല. അദ്ദേഹം എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എം വി ജയരാജൻ്റെ വാർത്താസമ്മേളനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം. ഇനി മനു തോമസിൻ്റെ കാര്യം എടുക്കാം. മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ല. കഴിഞ്ഞ 15 മാസമായി പാർട്ടി പ്രവർത്തനങ്ങളിലോ യോഗങ്ങളിലോ മനു തോമസ് പങ്കെടുക്കാറില്ല. 2024 മെമ്പർഷിപ്പ് പുതുക്കേണ്ട ഭരണഘടനാനുസൃതമായ വ്യവസ്ഥ പ്രകാരമുള്ള കാര്യം അനുസരിച്ച് മെമ്പർഷിപ്പ് പുതുക്കിയിട്ടുമില്ല. പാർട്ടി ഭരണഘടനയുടെ വകുപ്പ് 7 പറയുന്ന കാര്യം ഇവിടെ വളരെ പ്രസക്തമാണ്. പാർട്ടി അംഗത്വ പരിശോധന, വർഷംതോറും പാർട്ടി അംഗത്വം സംബന്ധിച്ച ഒരു ചെക്കപ്പ്, ഒത്തുനോക്കൽ പരിശോധന നടത്തുന്നതാണ്. അവരവർ അംഗമായിരിക്കുന്ന പാർട്ടി സംഘടനയാണ് ഇത് നടത്തുക. ശരിയായ കാരണം കൂടാതെ തുടർച്ചയായി കുറേ കാലത്തേക്ക് പാർട്ടി ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാതിരിക്കുകയോ വരിസംഖ്യ മുതലായവ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്ന ഏതൊരാളെയും പാർട്ടി അംഗത്വത്തിൽ നിന്ന് തള്ളിക്കളയുന്നതാണ്. ഇത് പാർട്ടി അംഗങ്ങൾക്കെല്ലാം ബാധകമായ ഒരു വ്യവസ്ഥയാണ്. ഇപ്പോൾ പാർട്ടി അംഗത്വം പുതുക്കാത്തതിനെ തുടർന്ന് ഒഴിവായ ഒരു കാര്യം സംബന്ധിച്ച് എന്തെല്ലാമാണ് കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായി മാധ്യമങ്ങൾ പ്രചരണമാക്കിയത്. ചിലർ പറഞ്ഞു പാർട്ടി വിട്ടു, ചിലർ പറഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ചിലർ പറഞ്ഞു പാർട്ടി നടപടിയെടുത്തു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിലാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ ഒരു പാർട്ടി അംഗം ഏത് ഘടകത്തിലാണോ ആ സഖാവ് ഉള്ളത്, ആ ഘടകത്തിൻ്റെ മുമ്പാകെ വർഷം തോറും, ആ പ്രക്രിയ ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്, ഒരു ഫോറത്തിൽ ഒരു ഫോറവും പൂരിപ്പിച്ച് ലഭ്യസംഖ്യ അടക്കം അടച്ച് ഈ പുതുക്കേണ്ട ഘട്ടത്തിൽ കൊടുക്കണം. ഈ കാര്യം മനു തോമസ് ചെയ്തിട്ടില്ല. അത് മനു തോമസിനെ ചില മാധ്യമങ്ങൾ സമീപിച്ചപ്പോൾ അക്കാര്യം അദ്ദേഹവും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒഴിവാക്കിയതല്ല, ഒഴിവായതാണ്. ഇതാണ് സത്യം. ഇനി ഇത് സംബന്ധിച്ച് വന്നിട്ടുള്ള മറ്റ് പ്രചരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സഖാവിനെ പാർട്ടി ബോധപൂർവം തഴയുകയോ തള്ളിക്കളയുകയോ പുറത്താക്കുകയോ ഒന്നും ചെയ്യാനാവില്ല. ഇതാണ് കഴിഞ്ഞ 2 ദിവസമായി മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ സംബന്ധിച്ച് പറയാനുള്ളത്. വസ്തുത ജനങ്ങളെ അറിയിക്കണമെന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഏതെങ്കിലും ഒരു കടലാസ് കാണിച്ചു തരാൻ പറ്റുമോ? വീഡിയോ ഓഡിയോ ഷാജറിനെതിരെ ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഏതെങ്കിലും ഒന്ന്.
നിങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചത് ഞാനെല്ലാം നോക്കി. ഷാജറിനെതിരെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടേയില്ല. ഷാജറിനെതിരെ എന്നുള്ളത് കാണിക്കൂ. അതെ, ക്യാമറ എൻ്റെ അടുക്കുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഞാൻ വായിച്ച് കേൾപ്പിച്ചപ്പോൾ നിങ്ങളുടെ മാധ്യമത്തിൽ വന്നത് ഞാൻ വായിച്ച് കേൾപ്പിച്ചാൽ പോലെ. ഇതെന്താ പറ്റിയത് പറഞ്ഞാൽ, നിങ്ങളൊരു അജണ്ടയുമായിട്ട് ഇറങ്ങി. അത് നമ്മളെ പാറാട്ട് പ്രസംഗം പോലെയാണ്. പാറാട്ട് പ്രസംഗത്തെ പറ്റിയിട്ട് ഒരു മാധ്യമത്തിൽ വന്നത് ആ മാധ്യമത്തിൻ്റെ ആളെന്നെ എന്നോട് വന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ പറഞ്ഞതല്ല ഞങ്ങൾ കൊടുത്തത്. നിങ്ങളൊരു ചോദ്യം അയാളോട് ചോദിക്കുകയാണ്. എന്നിട്ട് അയാൾ ജനറലായിട്ടുള്ള ഒരു കാര്യം പറയുന്നു, നിങ്ങൾ അത് അദ്ദേഹത്തിൻ്റെതായിട്ട് മാറ്റുന്നു. ഇനി അതിൻ്റെ വസ്തുത എന്താ? ഇത് 2021 നിങ്ങളുമായി ഞാൻ നടത്തിയിട്ടുള്ള വാർത്താസമ്മേളനത്തിൻ്റെ അന്നത്തെ കുറിപ്പാണ്. ഇത് 2021 തന്നെ ജൂണിൽ പേരടക്കം ക്വട്ടേഷൻ സംഘാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ 2023 ഫെബ്രുവരിയിലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച പരാതി വരുന്നതിനും എത്രയോ മുമ്പ്, നിങ്ങൾ പരാതി ഉണ്ടെന്ന് പറയുന്ന പ്രശ്നങ്ങൾക്ക് എത്രയോ മുമ്പ്, സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച് പാർട്ടിയുടെ സുവ്യക്തമായ ധാരണയാണ് ഞാൻ പറഞ്ഞത്. ആ ധാരണയിൽ ഒന്നാണ് ഞാൻ വീണ്ടും കോട്ട് ചെയ്തത്. ഇപ്പം 2021 എടുക്കാം, അന്ന് ഈ പ്രശ്നങ്ങളൊന്നുമില്ല, നാട്ടിലുണ്ടായ പൊതുവായ കാര്യത്തിന്മേൽ പാർട്ടിയുടെ ഇടപെടലാണ്. 2021 ജൂൺ മാസത്തിലെടുക്കാം, നാടിനും സമൂഹത്തിനും വലിയ ദ്രോഹമാണ് ക്വട്ടേഷൻ. പുത്തൻഘട്ടം ക്വട്ടേഷൻ സംഘം നേരത്തെ ജില്ലയിലാകെ ക്വട്ടേഷൻ എടുത്തവരാണ്. തെറ്റായ സാമ്പത്തിക ഇടപാടിലും മറ്റും അവർ ചിലർക്കു വേണ്ടി സംഘം ചേർന്ന് പ്രവർത്തിക്കുന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾ അക്കാര്യം റിപ്പോർട്ട് ചെയ്തു. അവർക്ക് പുറമേ മറ്റു ചില ക്വട്ടേഷൻ ടീമുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ക്വട്ടേഷൻ സംഘങ്ങൾ തമ്മിൽ തന്നെ ചിലപ്പോൾ പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് സംഘർഷത്തിനും അക്രമത്തിനും ഇടയാക്കുന്നു. ഇങ്ങനെ പോകുന്നു അന്നത്തെ വിവരണം. ഇത് സംബന്ധിച്ച നിലപാട് നേരത്തെ മുതൽ പാർട്ടിക്കുള്ളതാണ്. ആ നിലപാട് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം പാർട്ടിയിൽ ഒരാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല, പാർട്ടിയിൽ ആശയക്കുഴപ്പമില്ല. ഇനി മനു തോമസും എം ഷാജറും അടക്കമുള്ള DYFI നേതാക്കൾ സംഘടിപ്പിച്ച ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് 2021 February 7 എന്നുകൊണ്ട് 3 മുമ്പ് ലഹരി ക്വട്ടേഷൻ സംഘങ്ങൾക്കെതിരെ യുവജന പ്രതിരോധം. പിന്നെ എന്തെന്നാ നമ്മൾ ആശയക്കുഴപ്പവും അവ്യക്തതയും ആർക്കെങ്കിലും ഉണ്ടാവേണ്ട കാര്യം? അപ്പൊ പാർട്ടിയിലുള്ള ഒരാളും ക്വട്ടേഷൻ സംഘത്തിനെ അനുകൂലിക്കുകയോ അതിൻ്റെ കൂടെ നിൽക്കുകയോ ചെയ്യുന്ന നിലപാടേ എടുത്തിട്ടില്ല.